പുതുപ്പള്ളിയിൽ എൻഡിഎയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് ലിജിൻലാൽ. വോട്ടില്ലാത്ത കുട്ടികൾക്ക് പോലും നരേന്ദ്രമോദിയുടെ പാർട്ടി ജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ലിജിൻ ജനം എക്സ്പ്രസിനോട് പറഞ്ഞു. ജനം എക്സ്പ്രസ് ഇപ്പോൾ മണർകാട് ദേവീക്ഷേത്രത്തിന് മുന്നിലാണ് ഉള്ളത്. ലിജിനെ രാവിലെ തന്നെ വിളിച്ചിരുന്നു. അപ്പൊ ലിജിൻ പറഞ്ഞു ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞിരുന്നു. ലിജിൻ ഇപ്പോ എനിക്കൊപ്പം ഉണ്ട്. എന്ത് പറയുന്നു, ഓണമൊക്കെ പുതുപ്പള്ളിയിൽ തന്നെയായി അല്ലെ? ഓണം പുതുപ്പള്ളിയിലായിരുന്നു. ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. രാവിലെ മുതൽ നിരവധി വീടുകളിലെത്താൻ സാധിച്ചു. ഒന്നിലധികം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. നിരവധി വീടുകളിൽ നിന്ന് പായസം കുടിക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ വീടുകളിലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു ഓണം വിത്ത് പുതുപ്പള്ളി നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനപ്പുറം കുറെ മനുഷ്യരെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ അനുഭവമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും കുറെ ആളുകളെ പരിചയപ്പെടാൻ സാധിക്കുക, അതായത് അടുത്ത് പരിചയപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു അനുഭവമാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അത്. കാരണം ബാക്കി സമയത്തൊക്കെ മറ്റ് തിരക്കുകളിലാണ്. നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ ഒരു സ്ഥലം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് പാർട്ടിയുടെ ചുമതലയിലിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ കടുത്തുരുത്തിയിൽ മത്സരിച്ചതുകൊണ്ട് അവിടെ കുറച്ച് അധികം ബന്ധങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുപ്പള്ളിയിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ, ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഞാനൊരു 10, 25, 30 വീടുകളിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പുതിയ അനുഭവങ്ങൾ അവരെ അടുത്തറിയാൻ സാധിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു, ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന പുതിയ പുതിയ മേഖലകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ, അനുഭവങ്ങൾ നമുക്ക് ഈ ആ ഒരു മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ലഭ്യമാകുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 1 മറ്റന്നാൾ കുട്ടിക്കലാശമാണ്. അത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് പുതുപ്പള്ളി നീങ്ങാൻ. കുറെ കൂടി ഒരു കോൺഫിഡന്റ് ആയി എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ലിജിന്റെ ഒരു ആ ബോഡി ലാംഗ്വേജിലും വാക്കുകളിലും ഒക്കെ ഒരു ആത്മവിശ്വാസം പ്രകടമാണ്. തീർച്ചയായിട്ടും, കാരണം എന്താണോ NDA മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇന്ന് ജനങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയുമ്പോൾ നല്ല ഒരു ആത്മവിശ്വാസം അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. വികസനത്തെ പറ്റിയിട്ടാണ് ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. മറ്റ് കാര്യങ്ങൾ, മറ്റ് അജണ്ടകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസും CPMഉം ശ്രമിച്ചെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വികസനത്തെപ്പറ്റി മാത്രം സംസാരിക്കാൻ അവരും ഇന്ന് തയ്യാറാകുന്നു. 53 വർഷക്കാലത്തെ പുതുപ്പള്ളി എന്തായിരുന്നു എന്നത് ഇന്ന് അവരാണ് പറയുന്നത്. ഇങ്ങനെ അല്ലായിരുന്നു ഒരു പുതുപ്പള്ളി ഉണ്ടാവേണ്ടത്. പുതുപ്പള്ളി മാറണം, രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ നാടും മാറണം. ആ മാറ്റം, അതായത് ആ മാറ്റത്തിനെ അവർ കാണുന്നത് NDAക്കൊപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ NDA വേഴ്സസ് കോൺഗ്രസ് എന്നുള്ള ഒരു ഫൈറ്റിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. രാജ്യത്തെ വികസനം കൊണ്ടുവരാൻ NDAക്ക് സാധിക്കുകയുള്ളൂ. NDA വേഴ്സസ് കോൺഗ്രസ് എന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമാണ് CPM. അതുകൊണ്ട് അപ്പം അവർ ഒന്നാണ്, രണ്ടല്ല, ഒന്നായിട്ട് നിൽക്കുന്നു. കാണേണ്ട ഒരാവശ്യമില്ല. ഇപ്പം ഇന്നലെ ബോംബെയിലെ HUR ഉണ്ടായിരുന്നല്ലോ ഇല്ലേ, ഒന്നിച്ചിരുന്നില്ല ചർച്ച. അപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ജയിക്കും ചാണ്ടിയുമ്മനും ഒന്നാണ്. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ ഫൈറ്റ് വന്നിരിക്കുന്നത്. അത് വികസനവും വികസനമില്ലായ്മയും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ തീർച്ചയായിട്ടും വികസനത്തിന് അനുകൂലമായിട്ട് ഇപ്പം പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ യുദ്ധസമയത്ത് സത്യത്തിനൊപ്പം വിജയം നിന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെയും അങ്ങനെ തന്നെ. ആരാണ് സത്യം, ആരാണ് വികസനം കൊണ്ടുവരുന്നത്, ആരാണ് വിശ്വാസത്തെ സംരക്ഷിക്കുന്നത്, ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അത് 5-ാം തീയതി തെരഞ്ഞെടുപ്പിൽ ഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉത്തമ വിശ്വാസം. എതിരാളികൾ പോലും ലിജിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു കാര്യം, വളരെ ശാന്തമായ ഭാവം, പിന്നെ ചിരി, അത് എപ്പോഴും മുഖത്തുണ്ട്. ഈ മത്സരത്തിന്റെ പിരിമുറുക്കം ഒന്നുമില്ല, അതെന്താ കാരണം? അതെ, എന്റെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, ജനങ്ങളെ കാണുമ്പോൾ ജനങ്ങളോട് നമ്മൾ ഹാർഷായിട്ട് സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഈ പണിക്കിറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും കൂടെ നിൽക്കുന്നവരുമായിട്ട് നമുക്ക് എന്ത് സംസാരിക്കാം, പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ നമ്മളെപ്പോഴും അവരുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ പിടിച്ചടക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമുണ്ടാവണം. അവരെ കാണുമ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ പോകണം. അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പറയാനുണ്ടാവും, അത് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ, ഇപ്പം എന്നോട് ചോദിച്ചു കൊച്ചു കുട്ടികളുടെ കൂടെയുള്ള ഫോട്ടോസാണല്ലോ ഒരുപാട് പല മാധ്യമങ്ങളും ചോദിച്ചു. തീർച്ചയായിട്ടും നാളുകളുടെ ഒരു പ്രതീക്ഷയാണ് അവർ, അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ യാത്ര ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല വീടുകളിലും ഇന്ന് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഒരു 20 വയസ്സിൽ താഴെയുള്ളവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്.
അപ്പോൾ എല്ലാവരും ഈ നാട് വിട്ട് പോകുന്നു. അങ്ങനെ ഒരു പുതുപ്പള്ളി അല്ലെങ്കിൽ അങ്ങനെ ഒരു കേരളമാണോ ആവശ്യം? അവരെ ഇവിടെ ജീവിക്കണം, അവരുടെ ശേഷി ഇവിടെ വിനിയോഗിക്കണം. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഒരു മീഡിയയിൽ പറഞ്ഞപോലെ തന്നെ, ഞാൻ വിമലാംബിക സ്കൂളിൽ ഓണാഘോഷത്തിന് പോയപ്പോൾ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഷോളൊക്കെ കണ്ടിട്ട് ആ പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്കിൾ എനിക്ക് വോട്ടില്ല, വോട്ടുണ്ടെങ്കിൽ ഞാൻ നരേന്ദ്രമോദിക്ക് ചെയ്യും. നരേന്ദ്രമോദി അവൻ്റെ മനസ്സിനെ അത്രയ്ക്ക് സ്പർശിച്ചിട്ടുണ്ട്. നാളുകളിൽ അവൻ വളർന്നു വരുമ്പോൾ അവൻ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നരേന്ദ്രമോദി വേണം. അവൻ ഈ നാട്ടിൽ ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ നരേന്ദ്രമോദി വേണം. അവന് ഒരു സംരംഭകനാകണമെങ്കിൽ നരേന്ദ്രമോദി വേണം. ഈ രാജ്യത്തിൻ്റെ മാറ്റത്തിന് നരേന്ദ്രമോദി വേണമെന്ന് ആ കൊച്ചുകുട്ടിയുടെ മനസ്സ് പോലും പറയുകയാണ് എങ്കിൽ ഒരു സംശയം വേണ്ട, അവൻ്റെ ആ മനസ്സ് സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ മുതിർന്ന ആളുകൾക്ക്, ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട്, അവൻ്റെ ആ കുടുംബാംഗങ്ങൾക്കുണ്ട്. കാരണം ആ കുട്ടി പോലും ഇന്ന് ചിന്തിക്കുന്നത് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ നരേന്ദ്രമോദി അത്രയേറെ ജനങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ വികാരമായി മാറണം. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വികാരമായി മാറുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വികസനമായി മാറുകയാണ്. എന്തായാലും ജയിച്ചാലും തോറ്റാലും പുതുപ്പള്ളിക്കൊപ്പം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ജയിച്ചു വരട്ടെ. താങ്ക് യു. ലിജിൻ തിരക്കിലാണ്, ഇനി പ്രചാരണത്തിന്റെ ഒരു തിരക്കിലേക്ക് ലിജിൻ പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാൾ കൊട്ടിക്കലാശമാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ലിജിനെ നമുക്ക് വെറുതെ വിടാം. ജനം എക്സ്പ്രസ് യാത്ര തുടരുകയാണ്.